നമസ്കാരം. മുംബൈ ഇന്ത്യൻസ് ടീം പഴയതുപോലെ ഇപ്പോൾ വൺ ഫാമിലി അല്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വൺ ഫാമിലി എന്നതായിരുന്നു കഴിഞ്ഞ സീസൺ വരെ മുംബൈയുടെ മുദ്രാവാക്യം. ഞങ്ങളെല്ലാം ഒറ്റ കുടുംബമാണ് എന്ന അർത്ഥം വരുന്ന ഈ മുദ്രാവാക്യം ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ കുടുംബം രണ്ടായി വേർപിരിഞ്ഞിരിക്കുകയാണെന്നാണ് ദേശീയ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളായി തന്നെ മുംബൈ ടീം ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. മുൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് കീഴിലാണ് ഒരു ഗ്രൂപ്പെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് നിലവിലെ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയെ കുറിച്ച് തന്നെയാണ്. ഇതിവൻ രണ്ടുപേരെയും അനുകൂലിക്കുന്നവരാണ് ആ ടീമിലുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. മുംബൈ ടീം വലിയ പൊട്ടിത്തെറിയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നത്. സീസണൽ ടീമിന്റെ മോശം പ്രകടനത്തിന് കാരണം ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാം. പേസ് ബൗളിംഗിലെ കുന്തമുനയായ ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ, യുവ ഇടം കയ്യൻ ബാറ്ററും ഓൾറൗണ്ടറുമായ തിലക് വർമ്മ തുടങ്ങിയവർ രോഹിത്തിന്റെ ഗ്രൂപ്പിലാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇവരെ കൂടാതെ മറ്റു ചില താരങ്ങൾ കൂടി രോഹിത് പക്ഷത്തുണ്ട്. ഇവരുടെ പേരുകൾ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ലെങ്കിലും സൂപ്പർ താരം സൂര്യകുമാർ യാദവ്, യുവതാരങ്ങളായ ആകാശ് മധ്വാൾ, നെഹാൽ വദേര, കുമാർ കാർത്തികേയ, മലയാളി താരം വിഷ്ണു വിനോദ് എന്നിവരടക്കം പലരും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് സൂചനയിൽ പറയുന്നത്. മധ്വാൾ, കാർത്തികേയ, വിഷ്ണു എന്നിവർ ഈ സീസണിന് തൊട്ടു മുൻപേ രോഹിത്തിന് പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളവരാണ്. സീസണിന് മുന്നോടിയായി രോഹിത് മുംബൈക്കൊപ്പം ആദ്യം ബാറ്റിംഗ് പരിശീലനത്തിനായി എത്തുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചായിരുന്നു തങ്ങളുടെ ക്യാപ്റ്റൻ ഇതാണെന്ന് അവർ വിളിച്ചു പറഞ്ഞത്. ഇതിന്റെ പേരിൽ മൂന്ന് പേരെയും ഹർദിക് ഒതുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സീസണിൽ മുംബൈ ഇതിനോടകം തന്നെ കളിച്ചിട്ടുള്ള രണ്ട് മത്സരങ്ങളിലും മൂന്ന് പേരെയും ഹർദിക് പ്ലേയിംഗ് ഇലവനിലേക്ക് പരിഗണിച്ചിട്ട് പോലുമില്ലായിരുന്നു. രോഹിത്തിനൊപ്പം നിന്നിട്ടുള്ള ഹർദിക്കിന്റെ പ്രതികാര നടപടിയാണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ സീസണിൽ രോഹിത്തിന് കീഴിൽ അരങ്ങേറുകയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിട്ടുള്ള താരമാണ് മധ്വാൾ. 8 കളിയിൽ 14 വിക്കറ്റുകൾ പേസർ വീഴ്ത്തിയിരുന്നു. രോഹിത്തിന്റെ മറ്റൊരു കണ്ടത്തിലായിരുന്നു വദേര. ലോവർ ഓർഡറിൽ ഇറങ്ങി പ്രതിസന്ധി ഘട്ടങ്ങളിലടക്കം മികച്ച ചില ഇന്നിംഗ്സുകൾ താരം കളിച്ചിരുന്നു. 14 കളിയിൽ 2 50കളടക്കം 241 റൺസാണ് കന്നി സീസണിൽ വദേര സ്കോർ ചെയ്തത്. പക്ഷേ രോഹിത്തിന് പകരം ഹർദിക് വന്നതോടെ ഇവരുടെ ഒന്നും തന്നെ പൊടി പോലും കാണാനില്ല എന്നുള്ളത് ആരാധകരെ നിരാശരാക്കുന്നു. അതേസമയം ദൈനിക് ജാഗ്രണിന്റെ റിപ്പോർട്ട് പ്രകാരം മുംബൈ ടീമിൽ ഹർദിക്കിനെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്നത് വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷനാണ്. മറ്റു ചില കളിക്കാർ കൂടി ഹർദിക്കിന്റെ ഗ്രൂപ്പിലുണ്ട്. പക്ഷേ ഇവർ ആരൊക്കെയാണെന്ന് വ്യക്തമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീം മാനേജ്മെന്റിന്റെ പൂർണ്ണ പിന്തുണ ഹർദിക്കിനുണ്ട് എന്നതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്തും ഇത് തന്നെയാണ്. നേരത്തെ രോഹിത്തുമായി വളരെയധികം അടുപ്പം പുലർത്തിയ താരങ്ങളിൽ ഒരാളായിരുന്നു ഇഷാൻ. എന്നാൽ കുറച്ചു മുൻപ് BCCIയുടെ മുഖ്യ കരാറിൽ നിന്നും തന്നെ ഒഴിവാക്കിയതിന്റെ പേരിൽ രോഹിത്തുമായി ഇഷാൻ പിണങ്ങിയെന്നാണ് വിവരം പറയുന്നത്. കാരണം കരാറിൽ നിന്നും തന്നെ ഒഴിവാക്കിയാൽ രോഹിത്തിന് തീർച്ചയായും വലിയ പങ്കുണ്ടെന്ന് താരം ഉറച്ചു വിശ്വസിച്ചിരുന്നു. BCCIയും ഇന്ത്യൻ കോച്ച് രാഹുൽ ദ്രാവിഡും ആവശ്യപ്പെട്ടിട്ടും രഞ്ജി ട്രോഫിയിൽ കളിക്കാതെ മാറി നിന്നതായിരുന്നു ഇഷാനെ മുഖ്യ കരാറിൽ നിന്നും BCCI നീക്കിയത്. വരാനിരിക്കുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാൻ സാധ്യത കുറവ് തന്നെയാണെന്ന് പറയാം.